വീട്ടുകാരി വന്ന് ആദ്യം ഒരാൾക്ക് കൊടുക്കേണ്ടത് കുടിക്കാൻ കൊടുക്കണം അല്ലേ. വേറൊരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടെ, വിഷയത്തിന്റെ ഇടയിൽ ഒരു കാര്യം പറഞ്ഞിട്ടെ. അൽഅജലതു മിനശ്ശൈത്വാൻ, വേഗത എന്ന് പറയുന്നത് പിശാചിൽ നിന്ന് ഉണ്ടാവുന്നതാണ്. പിശാചി എന്ന് പറയുമ്പോ എന്താ, ഇങ്ങക്കെല്ലാം ഭയങ്കര കാര്യപ്പെട്ട ആരോ ആണെന്ന് തോന്നുള്ളു. ലഅനത്തുല്ലാഹി അലൈഹി എന്നും പറയുന്നില്ല, ശപിക്കപ്പെട്ട പിശാച്. എടോ ഈ പിശാച കാര്യങ്ങളൊക്കെ ഇത്ര കുഴപ്പത്തിലാക്കുന്നു. വേഗത എന്ന് പറയുന്നത് പിശാചിൽ നിന്ന് ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് ഒരു കാര്യത്തിൽ മുസ്ലിമേ നിനക്ക് വേഗത ഇസ്ലാം അനുവദിക്കുന്നില്ല. നീ ബൈക്കും കൊണ്ട് പോകുമ്പോ സ്പീഡിൽ പോകാൻ പാടില്ല, ഇസ്ലാമാണ്. നീ വാഹനം ഓടിക്കുമ്പോ നിനക്ക് ഓവർ സ്പീഡ് പാടില്ല. അൽഅജ്ലതു മിനശ്ശൈത്വാൻ, സ്പീഡ് ഇസ്ലാം സ്പീഡ് എന്നുള്ളത് അത് പിശാചിൽ നിന്ന് ഉണ്ടാവുന്നതാണ്. സ്പീഡ് ഈസ് ത്രിൽ, ത്രില്ലീസ് ഇസ് എ സ്കിൽ. സ്പീഡ് എന്ന് പറയുന്നത് വല്ലാത്തൊരു ത്രില്ലാണ്. ആ ത്രില്ല് കൊലയിലേക്ക് നമ്മളെ ചെന്നെത്തിക്കും, മരണത്തിലേക്ക് ചെന്നെത്തിക്കും. അതുകൊണ്ട് അഞ്ചു കാര്യങ്ങളിൽ മാത്രമേ ഇസ്ലാം വേഗത അനുവദിക്കുന്നുള്ളൂ. വേഗത ഇസ്ലാം പറ്റൂല. അഞ്ചു കാര്യങ്ങൾ വെച്ച്, അഞ്ചു കാര്യങ്ങൾ ഇസ്ലാം പറയും, നിങ്ങൾ അത് അതിവേഗമാക്കണം. വളരെ പെട്ടെന്ന് ചെയ്യേണ്ട അഞ്ചു കാര്യങ്ങളുണ്ട്. അതിലൊഴിച്ച് വേറെ ഒരു കാര്യത്തിലും നിങ്ങൾ വേഗത കൂട്ടാൻ പാടില്ല. നിങ്ങൾ ജമാഅത്ത് നഷ്ടപ്പെടും എന്ന് കരുതിയിട്ട് ഓടാൻ പാടില്ല, വേഗത കൂട്ടരുത്. ബസ് പോകും എന്ന് കരുതിയിട്ട് എന്ന് വിചാരിച്ചിട്ട് ഭക്ഷണം വിഴുങ്ങാൻ പാടില്ല, വേഗത കൂട്ടരുത്. ഒരു കാര്യത്തിനും വേഗത കൂട്ടാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. അഞ്ചു കാര്യത്തിന് വെച്ച്, അഞ്ചു കാര്യം ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഭക്ഷണം ഹാളിറായാൽ നിങ്ങൾക്ക് വേഗത കൂട്ടാം. വേഗത കൂട്ടാൻ പറ്റുന്ന അഞ്ച് കാര്യങ്ങള് ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചാ പിന്നെ നിങ്ങൾ എന്താക്കണ്ട, പിന്നെ അമ്മായി കളി കളിക്കണ്ട, വേഗം ഭക്ഷണം കഴിച്ചോളണം. ഏയ്, ഞങ്ങള് വയനാട്ടിലൊക്കെ ഞങ്ങൾ വെച്ചാലുണ്ട്, ഭക്ഷണത്തിന് കൊണ്ടുവച്ചാ പിന്നെ ആശാരി ഇണ്ടോട്ടാകരുത്, ആശാരി മുട്ടുന്നോട്ടെ. ആ ആശാരിമാർ അങ്ങനെയാന്ന് പറയുന്നൊക്കെ, അള്ളാഹു ആലോ. ഞങ്ങള് വയനാട്ടുകാര് പറയുന്നത് ആശാരിനെ വിളിച്ചോണ്ടോട്ട് എന്താ ഡുഞ്ഞ ചോറും കൊണ്ടുവച്ചിട്ട് എന്ന് പറഞ്ഞ, അവനെ വിളിച്ചാല് കുറച്ച് വേഗം എന്ത് പിന്നെ മുട്ട് കൂടുതലായിരിക്കും. ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചാൽ നീ പിന്നെ താമസിക്കരുത്, പെട്ടെന്ന് കഴിക്കണം. നിസ്കാരം പോലും നീ അവിടെ മാറ്റി വെച്ചേക്കുക, അതാണ് ഇസ്ലാം. ഏയ്, എന്നേരം നീ എന്താക്കണ്ട, സൂഫി ജമിയണ്ട, നീ തിന്നിട്ട് നിസ്കരിച്ചാ മതി. ഉമ്മ ഞാൻ യശാം കൂടി ഇരിക്കട്ടെ എന്നിട്ട് മതി എന്ന് പറയണ്ട. ഭക്ഷണം ഇട്ടിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് നിസ്കരിച്ചാ മതി. അതാ ഇസ്ലാം. വേഗത പറ്റൂല. കാരണം എന്താ, ഭക്ഷണമൊക്കെ കഴിക്കുമ്പം സ്പീഡില്ലാണ്ട് വളരെ സ്ലോ ആയിട്ട് സമാധാനത്തിൽ കഴിക്കേണ്ട സംഗതിയാ ഭക്ഷണം എന്ന് പറയുന്നത്. അപ്പാണ്ട് ഭാഗ്യം വിധിച്ചു. ഭക്ഷണം കഴിക്കുമ്പോ ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ ആദാബുള്ളത് ഭക്ഷണത്തിലാണ്. ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ അദബുകൾ പറയുന്നത് ഭക്ഷണത്തിന്റെ കാര്യത്തിലാ. ഒരുപാട് അദബുകളുണ്ട്, നമ്മൾ പാലിക്കലുണ്ടോന്ന് അറിയില്ല. എന്നാൽ ഒന്ന് രണ്ടെണ്ണം ഞാൻ സൂചിപ്പിച്ചു തരാം. ഭക്ഷണം കഴിക്കുമ്പോ എത്ര കൈ കഴുകണം കുട്ടികളെ? ഭക്ഷണം കഴിക്കുമ്പോ ഏത് കൈയാ കഴുകണ്ടേ? നിങ്ങൾ രണ്ട് കൈയും കഴുകലുണ്ടോ? ഉണ്ടോ? കളവ് പറയരുത്. രണ്ട് കൈയും കഴുകലുണ്ടോ? ആദ്യനെ ഒരു കൈ. നിങ്ങൾ രണ്ട് കൈയോണ്ടും ഭാരത്തുന്നലുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാ രണ്ട് കൈ കഴുകുന്നത്? നല്ല മക്കള് പറയുന്നുണ്ട്, പറയട്ടെ. മറ്റേ കൈ കടഞ്ഞാൽ, മറ്റേ കൈ തിന്ന് നിന്ന് കടഞ്ഞാൽ അത്യാവശ്യം ഇത് ഉപയോഗിക്കാന്ന. എന്തിനാ രണ്ട് കൈ കഴുകുന്നത്?
അതൊക്കെ ഹിക്മത്തുണ്ട്. വെറുതെ ഇസ്ലാം ഒരു കാര്യം പറയൂലല്ലോ. രണ്ട് കൈയും കഴുകണം, എന്തേ കാരണം? വായിലിട്ട ഒരു സംഗതി എടുക്കണമെങ്കിൽ ഇടത്തെ കൈ കൊണ്ടാണ് എടുക്കേണ്ടത്, വലത്തെ കൈ കൊണ്ട് എടുക്കാൻ പറ്റൂല. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ ഒരു കല്ല് കടിച്ചു, കല്ല് കടിച്ച പ്ലേറ്റ് എടുത്തിട്ട് ഓളെ മോന്തേമ്പിലേക്ക് കയറിയരുത്. ദേഷ്യക്കാരോടാ. അൽ ഗളബു മിനശ്ശൈത്താൻ, ദേഷ്യം പിശാചിൽ നിന്ന് വരുന്നതാണ്. കല്ല് കടിച്ച പ്ലേറ്റ് എടുത്ത് ഓളെറിയല്ല വേണ്ടിയത്. ആ കല്ലെന്താക്കരുത്? വലത്തെ കൈ കൊണ്ട് എടുക്കരുത്, അതിനാണ് ഇടത്തെ കൈ കഴുകുന്നത്. ഇടത്തെ കൈ കൊണ്ട് ഇടക്ക് വായിലേക്ക് വിരലിടണമെങ്കിൽ ഇടാൻ ഇടത്തെ കൈയിടണം, അതിനു വേണ്ടിയാണ്. രണ്ടു കൈയും കഴുകുന്നത് അതിനു വേണ്ടിയാണ്. പിന്നെ ഞാൻ ഫുള്ള് മര്യാദകളൊന്നും പറയുന്നില്ല, ഏറ്റവും കൂടുതൽ മര്യാദ ഭക്ഷണത്തിലാ. പിന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് കൈ നക്കണ്ടേ? കുട്ടികൾ പറ, കൈ നക്കണ്ടേ? എങ്ങനെയാ കൈ നക്കണ്ടി? പശു പശു പശുവിന്റെ കുട്ടീനെ നക്കുന്നത് പോലെ രണ്ട് നക്കലാണ്. ഏയ്, അങ്ങനെയാ നദിയാള് നക്ക. ഇസ്ലാം പറയുന്നത് ആദ്യം കൈ നക്കേണ്ടത് ചൂണ്ടുവിരലാണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആദ്യം ഊമ്പേണ്ടത് ചൂണ്ടുവിരൽ, പിന്നെ ഇതാണ്, പിന്നെ ഇതാണ്, പിന്നെ ഇതാണ്, അവസാനമാണ് തള്ളവിരൽ ഊമ്പേണ്ടത്. ഇങ്ങനെ ഒരുപാട് അരിയത്തുനിന്ന് ഭക്ഷണം കഴിക്കണം. ബിസ്മി വിരലുകളിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ വിരലുകളെ കൊണ്ട് ഭക്ഷണം കഴിക്കണം. എല്ലാം കൂടി ഇങ്ങനെ, ഏയ്, ചില ആളുകളുണ്ട് ചോറ് വയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ കുഴച്ചിട്ട് ഇങ്ങനെ നായിനറിയാൻ വേണ്ടിട്ട്, അല്ലെങ്കിൽ ബോൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ബോൺസ് ഇതാക്കുന്നത് പോലെ ഇങ്ങനെ എടുത്തിട്ട്, അങ്ങനെ ഭക്ഷണം കഴിക്കരുത്. കയ്യന്റെ ഉൾഭാഗം ഭക്ഷണം അറിയാൻ പാടില്ല. ഏറ്റവും കുറഞ്ഞ വിരലുകളെ കൊണ്ടാണ് ഭക്ഷണം പിടിക്കേണ്ടത്. കാരണം എന്താ അറിയുന്നത്? ഇസ്ലാമിന്റെ ഓരോ കാര്യത്തിലും സയന്റിഫിക് ആയ കാര്യങ്ങളും കൂടെ ഉണ്ട്, വെറുതെ അല്ല. എന്താ? നിങ്ങൾ അല്പാൽപ്പം ഭക്ഷണം കഴിക്കണം, നല്ലണം ചവച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കണം. ഒരുപാട് എല്ലാ കൈയും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ തൊള്ള നിറയും, ചവക്കാനാവൂല. ഇസ്ലാം പറയും നിങ്ങൾ ഏറ്റവും കുറഞ്ഞ വിരൽ, മൂന്ന് വിരലുകൊണ്ട് ഭാര്യയെ പിത്തരാന്നുണ്ടല്ലോ, അത് നല്ലണം ചവക്ക്. ഭയങ്കര സയന്റിഫിക് അല്ലേ ഇസ്ലാം? ഭക്ഷണം ഇറക്കുന്ന സമയത്ത് ഇവിടെ രണ്ട് നാളങ്ങളുണ്ട് എന്ന ബയോളജി പഠിച്ച കുട്ടികൾക്ക് അറിയാൻ പറ്റും. അന്നനാളവും ശ്വാസനാളവും മറ്റ് രണ്ട് നാളങ്ങളുണ്ട്. ഈ രണ്ട് നാളത്തിനും ഒറ്റ ഒരടപ്പാണുള്ളത്. ഒന്നിലൂടെ ഭക്ഷണം പോണം, ഒന്നിലൂടെ ശ്വാസം പോണം. ശരിക്കും മനസ്സിലാക്കണം നിങ്ങൾ. ശരിക്കും ബയോളജിയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഈമാൻ കൂടും ഞമ്മക്ക്, ഒരുപാട് ഈമാൻ കൂടും. ബയോളജി മര്യാദയ്ക്ക് പഠിച്ചിട്ട് കുറച്ച് ബയോളജി, ഞാനിങ്ങനെ വിചാരിക്കലുണ്ട്, ഈ ഡോക്ടർമാരായ ലേഡി ഡോക്ടർമാരെങ്ങനെയാണ് ജീൻസ് ഇടുന്നത്? അവര് ഇറങ്ങിയ ഡ്രസ്സ് ഒരിക്കലും ഒരു പെണ്ണിനിടാൻ പറ്റൂല, ഇസ്ലാമികമായിട്ടും പറ്റൂല, അതിന്റെ ശാസ്ത്രീയമായിട്ടും പറ്റൂല. ബയോളജിയിൽ അതൊക്കെ പഠിക്കുന്നുണ്ടല്ലോ. മുല്ലാറെന്താ ബയോളജി പറയുന്നത്? മുല്ലാർക്ക് ഖുർആൻ പറഞ്ഞാ പോരെ? കുറെ കാലമായി ഞാൻ ഖുർആൻ പറയുന്നു, എന്നിട്ട് നിങ്ങൾ കേൾക്കുന്നില്ല, അതുകൊണ്ടാ. ഇസ്ലാമിൽ ഓരോ കാര്യത്തിനും സയന്റിഫിക് ആണ്. അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും കുറഞ്ഞ ഭക്ഷണം കഴിക്കുക. കാരണം രണ്ട് അന്നനാളവും ശ്വാസനാളവും ഉണ്ട്. ഒന്നിലൂടെ ശ്വാസം പോണം, ഒന്നിലൂടെ അന്നം പോണം. അതുകൊണ്ട് തന്നെ അന്നം പോകുന്ന സമയത്ത്, ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ശ്വാസം കഴിക്കാനാവില്ല. അള്ളാഹ് വല്ലാത്തൊരു സെറ്റപ്പാ ചെയ്തിരിക്കുന്നത്. നിങ്ങളറിയോ, നമ്മൾ ഭക്ഷണം ഇറക്കുന്ന സമയത്തില്ലേ നമ്മൾ ശ്വാസം കഴിക്കൂല. ആരും ട്രൈ ചെയ്യണ്ട. തരി പോയിട്ട് ആളെന്നെ മരിച്ചു പോകും ട്രൈ ചെയ്താൽ. ശ്വാസം ഭക്ഷണം ഇറക്കുക നോക്കുമ്പോൾ ഞാൻ ശ്വാസം കഴിക്കുന്നുണ്ടോ ഇല്ലയോ നോക്കട്ടെ, അല്ല ഞാൻ ഒന്ന് കഴിച്ചോക്കട്ടെ. ആരും വിചാരിക്കണ്ട. പുറ്റാമ്പോയിലൊരു കുട്ടി, രണ്ട് വയസ്സുള്ളൊരു കുട്ടി, തേങ്ങയുടെ ചെറിയൊരു കഷണം ലെൻസിൽ പോയിട്ട് ഇന്ന് മെഡിക്കൽ കോളേജിലുണ്ട്. ഇന്ന് ഇന്നലെയാണ് കൊണ്ടുപോയത്. അള്ളാഹു പരിപൂർണ ശിഫ കൊടുക്കട്ടെ. ഇത്
സംഭവിക്കുന്നത് തരിയിൽ പോക്ക് സംഭവിക്കുന്നത് അപ്പോഴാണ്. നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കരുത്, ഇസ്ലാം പറയുന്നു. സംസാരിക്കരുത് എന്ന് വെച്ചാൽ സലാം പോലും പറയരുത്. ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്നവനോട് അസ്സലാമു അലൈക്കും, ഭക്ഷണം കഴിക്കുന്നവൻ മിണ്ടണ്ട. സലാം പറയൽ സുന്നത്താണ്, മടക്കല് നിർബന്ധമാണ്. സലാം പറയൽ സുന്നത്താണ്, മടക്കല് നിർബന്ധമാണ്. എന്നാൽ ഭക്ഷണം കഴിക്കുന്നവനോടാണ് സലാം പറഞ്ഞതെങ്കിൽ അവൻ മടക്കൽ നിർബന്ധമില്ല. എനിക്ക് സലാം പോലും മടക്കൽ നിർബന്ധമില്ല. അങ്ങനത്തെ നമ്മള് ഭക്ഷണം വായിലിട്ടിട്ട് ഞം ഞം മറ്റേ ഇങ്ങനെ വർത്തമാനം പറയാം. എന്താ ഇതിന്റെ സയന്റിഫിക്കലായ വശം? എന്താ, നിങ്ങൾ സംസാരിക്കുമ്പോ നിങ്ങളുടെ അന്നനാളത്തിലൂടെ ഇറങ്ങേണ്ട ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് പോയാൽ ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടാവുന്നു. സയന്റിഫിക്കാണ്. ലെൻസിൽ പോകുന്നു. പിന്നെ അതേപോലെ ഈ തരി പൂവ എന്ന് പറയുന്നൊരു ഏർപ്പാടുണ്ട്. ചെറിയ കുട്ടികൾക്ക് എന്തുകൊണ്ട് വരുന്നു? കരയുന്ന സമയത്ത് ഭക്ഷണം കൊടുക്കരുത്, പാല് കൊടുക്കരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണ്ടേ? അപ്പൊ സ്വാഭാവികമായിട്ടും അന്നം ഇറങ്ങുന്ന സമയത്ത് ഈ രണ്ട് കോയലിൽ നിന്ന് ഈ മറ ഒരു ഒരു മറയുണ്ട്, ആ മറ പോയിട്ട് ശ്വാസനാളത്തിൽ മറക്കും. അപ്പൊ അതിന്റെ മേലെ കൂടെ അന്നം പോയിട്ട് മറ്റേ